എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കൈതക്കോര മീൻ്റെ ഫ്രൈ ആണ്. നമ്മൾ കൈതക്കോരയിൽ നിന്നും കല്ലേമുട്ടി എന്നും ഒക്കെ വിളിക്കും. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ പേരിലായിരിക്കും ഇത് അറിയുന്നത്. ഈ കൈതക്കോര നമ്മൾ പിടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇത് നല്ല മുള്ളൊക്കെ ഉള്ള മീൻ, അതുപോലെ വെട്ടുന്ന സമയത്ത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇത് തെന്നിപ്പോകുന്ന ടൈപ്പ് മീനോ. നന്നായിട്ട് ചാരമൊക്കെ ഇട്ടതിന് ശേഷം വേണം ഇത് കട്ട് ചെയ്യാനായിട്ട്. ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് ചടങ്ങാണെങ്കിൽ പോലും വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഒക്കെ ഉള്ള ഫിഷാണ്. ഒരു മായവും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നമ്മുടെ കുളത്തിൽ നിന്നൊക്കെ തന്നെ പിടിച്ചെടുക്കുന്ന മീനായതുകൊണ്ട് നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ നമ്മുടെ മീനൊക്കെ ക്ലീൻ ചെയ്ത് വരഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് പരിഞ്ഞിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാം. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ച കുരുമുളക് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി, അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ അടുപ്പിച്ച മുളക് പൊടി, പാകത്തിന് ഉപ്പ്, ചെറുനാരങ്ങ നീര്, ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ മസാല ഇവിടെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. പച്ചക്കുരുമുളക് കുറച്ചധികം വെച്ച് അരച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ സ്പൈസിനനുസരിച്ച് അത് കൂട്ടിയോ കുറച്ചോ ചെയ്യുക. ഇനി ഒരു ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കുക. ഈ മീനൊന്നും ഒരുപാടധികം മുരിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ ഞാൻ മേലായിട്ട് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചും കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കല്ലേമുട്ടി അല്ലെങ്കിൽ കൈതക്കോര ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു.